ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെ മത്സരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം തത്സമയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലീഡുണ്ടായിരുന്ന തലശ്ശേരി 10,000-ന് താഴേക്ക് ഞാൻ കൊണ്ടുവന്നു. ഒരു തീപാറുന്ന പോരാട്ടമാണ് ഞാൻ നടത്തിയത്. 2009 തെരഞ്ഞെടുപ്പിൽ ശ്രീ രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞതാണ് പാലക്കാട്ട് മത്സരിക്കണമെന്ന്. അന്ന് എനിക്ക് പാലക്കാട്ട് മത്സരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അന്ന് കൊല്ലം പാർലമെൻറ്റിൽ മത്സരിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ശ്രീ രമേശ് ചെന്നിത്തല അന്ന് പറഞ്ഞത് ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ 2009 ഞാൻ പാലക്കാട്ട് പാർലമെൻറ്റ് അംഗമായേനെ. കാരണം സതീശൻ പാച്ചേനിക്ക് പിന്നെ ആ സീറ്റ് കൊടുത്തു. അവിടെ 1,600 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ഞാനവിടെ മത്സരിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ MP രാജേഷ് MP ആയ 2 ടേം ഞാനവിടുത്തെ MP ആകേണ്ടിയിരുന്നു. ഇപ്പോൾ എനിക്ക് പാർട്ടി തന്നിരിക്കുന്നത് കാസർഗോഡ് പാർലമെൻറ്റാണ്. ഇതൊരു നിയോഗമാണ്, ഒരു നിമിത്തമാണ്. കാരണം ഇന്ത്യൻ പാർലമെൻറ്റിൽ പണ്ട് അവിടെ നിന്ന് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ നയനാരെ തോൽപ്പിച്ചിട്ട് പാർലമെൻറ്റിൽ പോയത് കോൺഗ്രസ് ടിക്കറ്റിലാണ്. അതുപോലെ നിങ്ങൾക്കറിയാം രാമറായ് ഇവിടെ പല ആവർത്തി ജയിച്ചിട്ടുണ്ട്. കാസർഗോഡ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലി കയറാ മലയല്ല. അവിടെ വിജയിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം തികച്ചും UDFന് അനുകൂലമാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിനൊരു തിരിച്ചടി കൊടുക്കാൻ ഈ തവണ വോട്ടർമാരവിടെ സമ്മതിദാനം വിനിയോഗിക്കുമെന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. മാത്രമല്ല ഞാൻ ആ കൊലപാതകമുണ്ടായി, ആ ഉണ്ടായ ദിവസം തന്നെ ഞാൻ മുല്ലപ്പള്ളി രാമചന്ദ്രനോടൊപ്പം അവിടെ പോയതാണ്. ശ്രീ കൃപേഷിൻ്റെയും ശ്രീ ശരത്ലാലിൻ്റെയും ദാരുണമായ കൊലപാതകം അവിടുത്തെ ആളുകളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു. അവിടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഒരു വിധിയെഴുത്താക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ ഇനി കഴിയും. മാത്രമല്ല കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ വരവ് ആ നിയോജകമണ്ഡലത്തെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വിജയപ്രതീക്ഷ 100% മാറിയിരിക്കുന്നു. ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ ആദ്യമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പോകാൻ പോവുകയാണ്. എത്തേണ്ടതാമിടത്തെത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. 50 വർഷക്കാലം ഞാൻ നടത്തിയ രാഷ്ട്രീയ പോരാട്ടത്തിന് എനിക്ക് കിട്ടാൻ പോകുന്ന അംഗീകാരമാണ്. ജനങ്ങൾക്ക് എന്നെ അറിയാം. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. രാഷ്ട്രീയം ഒരിക്കലും ഉപജീവനമാക്കിയിട്ടില്ല. രാഷ്ട്രീയം ഒരിക്കലും ഞാൻ ഉദരപൂർണമാക്കിയിട്ടില്ല. മാത്രമല്ല ഞാൻ വെറുപ്പിൻ്റെ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും രാഷ്ട്രീയക്കാരാണ്. മലബാറുകാർക്ക് എന്നോട് എന്താണെന്നില്ലാത്തൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ആവോളം ആസ്വദിച്ചതാണ്.